അധിനിവേശ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയിരിക്കുന്നത്. 185 ഡ്രോണുകളും അതേപോലെ തന്നെ 140-ലധികം ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകളും ഉപയോഗിച്ചാണ് ഇറാൻ ആക്രമണം നടത്തിയിട്ടുള്ളത്. ഈ ഇറാൻ്റെ ഈ മിസൈൽ ആക്രമണത്തെ തടയാൻ അമേരിക്ക മാത്രം ചെലവഴിച്ചിരിക്കുന്നത് $1.1 ബില്യൺ. മാത്രമല്ല ബ്രിട്ടനും അതുപോലെ തന്നെ അമേരിക്കയും ഇസ്രയേലും അതുപോലെ മറ്റു പല രാഷ്ട്രങ്ങളും ചേർന്നുകൊണ്ടാണ് ഈ മിസൈലുകളെ തടുക്കാനുള്ള ശ്രമം നടത്തിയിട്ടുള്ളത്. എങ്കിൽ പോലും ഇസ്രയേലിൻ്റെ ഹൈബർ എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്ന് ഒന്നിനെ പോലും തടുക്കാൻ കഴിഞ്ഞില്ല എന്നത് ഇസ്രയേലിൻ്റെയും അമേരിക്കയെയും ഒരുപോലെ തന്നെ ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഹൈബർ എന്നറിയപ്പെടുന്നത് ഇറാൻ്റെ വളരെ പ്രധാനപ്പെട്ട മിസൈലാണ്. ഈ മിസൈലുകളാണ് കൃത്യമായി മെറോൺ എയർബേസിൽ പതിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നഖ്ബ് എയർബേസിൽ പതിച്ചിട്ടുണ്ട്, സഫദ് ബേസിൽ പതിച്ചിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി ഏകദേശം ഇസ്രയേലിന്റെ 4 വരുന്ന സൈനിക ബേസുകളിൽ പതിച്ചിരിക്കുകയാണ്. എന്നാൽ മറ്റു പല മിസൈലുകളെയും ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തിട്ടുണ്ട്. അതായത് ഇസ്രയേലിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് തകർത്തിരിക്കുന്നത്. ഇസ്രയേലിന്റെ എല്ലാ യുദ്ധവിമാനങ്ങളും ഈ മിസൈലുകൾ വരുന്ന സമയത്ത് കൃത്യമായി സജ്ജമായി അതിനെ പ്രതിരോധിക്കാൻ റെഡിയായിരുന്നു എന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇറാന്റെ ആക്രമണത്തിന്റെ സമയവും രീതികളെ കുറിച്ചും ഇറാൻ ഇസ്രയേലിന് മുൻകൂട്ടി തന്നെ വിവരം നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇസ്രയേലിന്റെ തന്നെ ഔദ്യോഗിക വക്താവ് ആ കാര്യങ്ങൾ വിശദീകരിക്കുകയും അങ്ങനെ ഞങ്ങൾക്ക് കൃത്യമായി വിവരം നൽകിയെന്ന കാര്യം ഞങ്ങൾ നിഷേധിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ആ ആക്രമണത്തിന്റെ സമയത്ത് കൃത്യമായി പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇസ്രയേൽ ഈ തിരിച്ചടിയെ നേരിട്ടിരിക്കുന്നത്. അതേസമയത്ത് ഇപ്പോഴും ഇറാന്റെ 80-ലധികം വരുന്ന ഡ്രോണുകൾ ഇസ്രയേലിലേക്ക് എത്തിയിട്ടില്ല എന്ന കാര്യം വളരെ പ്രസക്തമാണ്. കാരണം ഇറാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഷാഹിദ് 138 എന്നറിയപ്പെടുന്ന ഡ്രോണുകളാണ്. ഈ ഡ്രോണിന്റെ പരമാവധി സ്പീഡ് 185 കിലോമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിലേക്ക് എത്താനുള്ള സമയം ഏകദേശം 8 മണിക്കൂറിലധികം ഉണ്ടാകും. അതേസമയത്ത് കഴിഞ്ഞ ദിവസം വന്ന പല ഡ്രോണുകളെയും ഇസ്രയേലിന്റെ പരിധിക്കുള്ളിലേക്ക് എത്താതെ തകർക്കാനുള്ള ശ്രമമാണ് അമേരിക്ക നടത്തിയത്. യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാഖിൽ വെച്ച് തന്നെ പല ഡ്രോണുകളെയും തകർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ പുതിയ ഡ്രോണുകൾ 80-ലധികം വരുന്ന ഡ്രോണുകൾ ഇപ്പോഴും ഇസ്രയേലിനെ ലക്ഷ്യമാക്കി നീങ്ങുന്നു. ആ ഡ്രോണുകളിൽ എത്ര എണ്ണം തകർത്തിട്ടുണ്ട് അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്ര എത്തും എന്ന കാര്യം കൃത്യമായി അറിയുകയില്ല. അതേസമയത്ത് ഇറാൻ ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കി സൈനിക ലക്ഷ്യങ്ങളെയായിരുന്നു ആക്രമിച്ചിട്ടുള്ളത്. ഇത് ഇറാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഇസ്രയേൽ ഈ സൈനിക ബേസുകളിലുണ്ടായിരുന്ന മുഴുവൻ സൈനികരെയും മാറ്റുകയും വളരെ പ്രധാനപ്പെട്ട സൈനിക മേധാവികളോട് പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഇറാന്റെ ഈ ആക്രമണം, അതായത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും കൂടുതൽ ഡ്രോണുകളും മിസൈലുകളും നടത്തിയ ഒരു ആക്രമണം, ഇത് ചരിത്രത്തിലെ വളരെ അപൂർവം ആക്രമണങ്ങളിൽ പെട്ടതാണ്. പക്ഷെ ഇങ്ങനെ ഒരു ആക്രമണം മുൻകൂട്ടി വിവരമില്ലാതെ ഇസ്രായേലിന് മുന്നിൽ എത്തുകയാണെങ്കിൽ തീർച്ചയായും ഇസ്രായേൽ തകരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിന്റെ പരിധിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അമേരിക്കയും ബ്രിട്ടനും അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി പരമാവധി തകർത്തത് കൊണ്ട് മാത്രമാണ് ഇസ്രായേലിലേക്ക് അത്ര കൂടുതൽ തന്നെ മിസൈലുകളോ അല്ലെങ്കിൽ ഡ്രോണുകളോ എത്തിയിട്ടില്ല. അതിനെ തകർക്കുക എന്ന ദൗത്യം മാത്രമാണ് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്കുണ്ടായിരുന്നത്. പക്ഷെ അത് തന്നെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് പല സ്ഥലങ്ങളിലും ആക്രമിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ഒരു ആക്രമണത്തെ തടക്കാനുള്ള ഇസ്രയേലിന്റെ ശേഷി ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു ആക്രമണത്തിന് തിരിച്ചടി വളരെ പെട്ടെന്ന് അതിന്റെ അനന്തര ഫലങ്ങൾ ആലോചിക്കാതെ ഇസ്രയേൽ നടത്തുമോ എന്ന ആശങ്കയാണ് അമേരിക്കയിലെ പല പ്രധാനപ്പെട്ട നേതൃത്വത്തിനും ഇപ്പോഴുള്ളത്. ആ ആശങ്ക അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ബൈഡൻ പറഞ്ഞിരിക്കുന്നത് ഇതിന് തിരിച്ചടി വേണ്ട എന്നാണ്. അതേസമയത്ത് ഇസ്രയേൽ ഇതിനെ ഡിപ്ലോമാറ്റിക്കലായിട്ട് പ്രതിരോധിക്കാനുള്ള നീക്കം നടത്തിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ വിളിക്കാനും അവിടെ വെച്ചുകൊണ്ട് ഇറാൻ തിരിച്ചടി നൽകാനുമുള്ള നീക്കം നടക്കുന്നുണ്ട്. മാത്രമല്ല ജോ ബൈഡൻ തന്നെ പ്രധാനപ്പെട്ട യൂറോപ്യൻ രാഷ്ട്രങ്ങളോടും മറ്റും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡിപ്ലോമാറ്റിക്കലായി ഐക്യരാഷ്ട്രസഭയിൽ ഏക സ്വരത്തിൽ ഇതിനെതിരെ നീങ്ങണമെന്നും ആരും വിഘടിച്ച് നിൽക്കാതെ ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായി ഈ നീക്കത്തിനെതിരെ ഐക്യരാഷ്ട്രസഭയിൽ നീങ്ങണമെന്നുമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാനെതിരെ ഉപരോധങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലേക്കായിരിക്കും ഇതിനെ കൊണ്ടുപോവുക എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയത്ത് ഇസ്രയേലിന്റെ വിദേശകാര്യമന്ത്രി ഇന്നലെ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന ഏറെ കൗതുകകരമാണ്, അതിലേറെ പരിഹാസ്യവുമാണ് എന്നാണ്
ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. കാരണം ഇറാന്റെ സൈനികരെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും ഇറാന് നേരെ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് യു എന്നിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇറാന്റെ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലുള്ള തിരിച്ചടിയാണ് നൽകിയിട്ടുള്ളത്. ഒരു കോൺസുലേറ്റിന് നേരെ ആക്രമിക്കുക എന്നത് യുദ്ധ കുറ്റകൃത്യമാണ്, ഐക്യരാഷ്ട്രസഭയുടെ നിയമങ്ങളെ ലംഘിക്കുകയാണ്, ലോക നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഗസയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആക്രമണങ്ങളും അതെല്ലാം യുദ്ധ കുറ്റകൃത്യങ്ങളാണ് എന്ന് ലോകം മുഴുവൻ സമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ ഇസ്രായേൽ നടത്തിയ ഈ ഒരു നിയമവിരുദ്ധമായ ആക്രമണത്തിന് തിരിച്ചടിച്ച ഇറാനെ അവരെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തണം, മാത്രമല്ല അവർക്കെതിരെ ഉപരോധം കൊണ്ടുവരണം എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ് ഇദ്ദേഹം ഇത് സംസാരിച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾ എവിടെയാവട്ടെ, ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ മദ്രസയിൽ പഠിക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സമയത്ത് മദ്രസ പഠനം സാധ്യമാക്കാൻ കേരളത്തിലെ ഏറ്റവും ഉചിതമായ ഒരു സംവിധാനമാണ് തൊയ്ബ അക്കാദമി. ഈ വെക്കേഷൻ സമയത്ത് നിങ്ങളുടെ കുട്ടികൾ ഏതെങ്കിലും സബ്ജക്റ്റുകളിൽ ഇംഗ്ലീഷിലോ മറ്റോ ഒക്കെ പിന്നിലാണെങ്കിൽ അവരെ 1-to-1 ഓൺലൈൻ ട്യൂഷനിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും ഉചിതമായ സംവിധാനം തന്നെയാണ് തൊയ്ബ അക്കാദമി. പുതിയ വർഷത്തേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.